മുംബൈയിലെ ഡ്രീം സ്മോൾ സൺറൈസ് ആശുപത്രിയിൽ തീപിടുത്തം രാത്രി പന്ത്രണ്ടരയോടെയായിരുന്നു തീപിടുത്തമുണ്ടായത് സംഭവസമയം എഴുപതിലധികം രോഗികൾ ഇവിടെ ഉണ്ടായിരുന്നുവെന്നും രണ്ടുപേർ മരിച്ചതായും അധികൃതർ വ്യക്തമാക്കി രോഗികളെ ഉടൻ തന്നെ പുറത്തെത്തിച്ചതിനാൽ കൂടുതൽ ദുരന്തം ഒഴിവായി രോഗികളെ മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റിയതായി മുംബൈ മേയർ അറിയിച്ചു കോവിഡ് രോഗികളിൽ മുപ്പത് പേരെ മുലുൻ സെന്ററിലേക്കും മൂന്ന് രോഗികളെ ഫോർട്ടിസ് ആശുപത്രിയിലേക്കും മറ്റുള്ളവരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയതായി ഒരു മുതിർന്ന ഡോക്ടർ അറിയിച്ചിട്ടു ദിശാപ്രവര്ത്തനത്തിനായി ഇരുപത്തിരണ്ട് ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തിയിരുന്നു തീപിടുത്തത്തിൽ ആരും മരിച്ചില്ലെന്നും കോവിഡ് ബാധിച്ചു ഇവിടെ ഉണ്ടായിരുന്നതെന്നുമാണ് ആശുപത്രി അധികൃതരുടെ വാദം മോളിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രി ആദ്യമായാണ് കാണുന്നതെന്നും ഗുരുതരമായ സാഹചര്യമാണിതെന്നും മുംബൈ മേയർ കിഷോരി പെഡ്നേക്കർ പ്രതികരിച്ചു ഏഴ് രോഗികൾ വെന്റിലേറ്ററിലായിരുന്നു ഉണ്ടാകാനുള്ള കാരണത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്നും മുംബൈ മേയർ വ്യക്തമാക്കി നഗരത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം വീണ്ടും വർദ്ധിക്കുന്നതിനിടെയാണ് അപകടം അയ്യായിരത്തി അഞ്ഞൂറ്റി നാല് പേർക്കാണ് വ്യാഴാഴ്ച മുംബൈയിൽ കോവിഡ് സ്ഥിരീകരിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി